ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിനും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വാഗ്ദാനം നമുക്ക് പുതിയ ജീവൻ നൽകുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുത്തെ വാഗ്ദാനം സകല ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. കർത്താവായ ദൈവം, വിശ്വസ്തനായ നമ്മുടെ ദൈവം നമ്മെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെയും മനസ്സിൻ്റെ വേദനകളെയും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളെയും രോഗങ്ങളെയും ഭാവിയെക്കുറിച്ചുള്ള എല്ലാ നമ്മുടെ ചിന്തകളെയും അനിശ്ചിതാവസ്ഥയെയും കർത്താവ് ഈ രാത്രിയിൽ എടുത്തു മാറ്റി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുവാനായി അവിടുത്തെ വിജയകരമായ വലതുകരം നമ്മെ സ്പർശിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. എന്തെന്നാൽ നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകി പോയിട്ടില്ല. നമ്മുടെ യാചനകളുടെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുവാതിരിക്കുവാൻ അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അതിനാൽ വിശ്വാസത്തോടെ കർത്താവിനു വേണ്ടി കാത്തിരിക്കുക. തീർച്ചയായും തക്ക സമയത്ത് കർത്താവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമ്മെ അനുഗ്രഹിക്കുകയും നമുക്ക് വിജയം നൽകി നമ്മെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ ഈ പ്രാർത്ഥനയിൽ ഏറ്റവും വിശ്വാസത്തോടെ അവസാനം വരെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഈ രാത്രിയിൽ നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. സങ്കീർത്തനം 119:50-65 വരെയുള്ള വാക്യങ്ങൾ. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു, എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കർത്താവേ, അങ്ങ് പണ്ട് നൽകിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നിൽ ജ്വലിക്കുന്നു. തീർത്ഥാടകനായ ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. കർത്താവേ, രാത്രിയിൽ ഞാൻ അങ്ങയുടെ നാമം അനുസ്മരിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണമേ. അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ച് ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്ക് തിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു. ഒട്ടും അമാന്തം കാണിക്കുന്നില്ല. ദുഷ്ടരുടെ കെണികളിൽ കുടുങ്ങി എങ്കിലും ഞാൻ അങ്ങയുടെ നിയമം മറന്നില്ല. അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കുവാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ്. കർത്താവേ, ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് ഈ ദാസിക്ക് അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ പ്രമാണങ്ങളിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ പരിപാലനയിലും ശക്തിയിലും വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു. ദൈവമേ, ഇന്നോളം അങ്ങ് ഞങ്ങളുടെ കാര്യത്തിൽ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തതയോടെ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അപ്പനും അമ്മയും നിന്നെ മറന്നാലും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദാനം ചെയ്ത ഈശോനാഥ, ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നേരിട്ട്
വ്യക്തമായി അനുഭവിക്കുന്നതിന് അങ്ങ് ഇടയാക്കണമേ. കർത്താവേ, അങ്ങയെ കാണുന്നവൻ എത്രയോ ഭാഗ്യവാനാണ്. അങ്ങയുടെ സാന്ത്വനം അനുഭവിക്കുന്നവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്കേവർക്കും ഭാഗ്യം തരണമേ. ദൈവമായ കർത്താവെ, ഇന്നുവരെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനും ഞങ്ങളെ സംരക്ഷിച്ച് വഴി നടത്തിയതിനും അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ഇന്നത്തെ പ്രഭാതം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്കുണ്ടായ എല്ലാ തിക്താനുഭവങ്ങളും ദുഃഖവും നിരാശയും വേദനയും നഷ്ടങ്ങളും പരാജയങ്ങളും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളും പരാജയങ്ങളെയും അങ്ങ് ഞങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി മാറ്റിത്തീർക്കുന്ന വലിയ അനുഗ്രഹങ്ങളുടെ തുടക്കമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്നുവരെ ഞങ്ങൾക്കുണ്ടായ എല്ലാ അവസ്ഥകളെയും എല്ലാ ജീവിത അവസ്ഥയെയും അവിടുന്ന് ഈ രാത്രിയിൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സുഖമായ ഉറക്കവും സംരക്ഷണവും നൽകി ഞങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും സമാധാനവും സന്തോഷവും നൽകണമേ. ദൈവമേ, അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് ജീവൻ നൽകുന്നു. ഞങ്ങളുടെ ദുരിത ങ്ങളിൽ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളെ രക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രയാസ സമയത്ത് അങ്ങയുടെ വാഗ്ദാനങ്ങളാണ് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത്. ദൈവമേ, ഞങ്ങളെ പരിഹസിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ലജ്ജിതരാകുകയില്ല, ഞങ്ങൾ തളർന്നു വീഴുകയില്ല. ആരൊക്കെ ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചുവാലും കർത്താവേ, ശത്രു ഞങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചാലും ഞങ്ങൾ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നതിനാൽ തകരുകയില്ല, തളർന്നു വീഴുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് ഓരോ നിമിഷവും ആശ്വാസം നൽകുന്നു. ദൈവമേ, ഒരിക്കലും അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ. കർത്താവേ, ഈ ലോകം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമാണ്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഈ തീർത്ഥാടനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കൂടിക്കൂടി വരുമ്പോൾ അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞങ്ങൾ വിശ്വാസമർപ്പിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുവാൻ ഞങ്ങളുടെ പാദങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ നാമം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ കിടക്കയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ശക്തിയായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന് ശക്തി പകരണമേ. ഞങ്ങൾക്കുണ്ടായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഞങ്ങൾ അനുഭവിക്കാത്ത നന്മകളെ ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഒരു പുതിയ പ്രഭാതം കണ്ട് ഒരു പുതിയ ജീവിതത്തിന് ഉടമകളാക്കുവാൻ അങ്ങയുടെ സകല നന്മകളാലും ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവമേ, അങ്ങയുടെ പ്രമാണം പാലിക്കുവാൻ എല്ലാറ്റിലും ഉപരി അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. എന്തെന്നാൽ അങ്ങയുടെ വചനമാണ് ഞങ്ങളുടെ ഓഹരി. കർത്താവേ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതം നശ്വരമായ ജീവിതത്തിൽ അങ്ങയുടെ വചനം മാത്രമാണ് ഞങ്ങൾക്ക് നിത്യമായി വിശ്വസിക്കുവാൻ സാധിക്കുന്നത്. അങ്ങയുടെ വചനം മാത്രമാണ് ഞങ്ങളുടെ ഓഹരിയും ഞങ്ങളുടെ അവകാശവും ഞങ്ങളുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ അഭിവൃദ്ധിയും സമൃദ്ധിയും എല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങയുടെ വചനത്തിൽ നിന്നാണ്. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങൾ യാചിക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അയച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി അങ്ങയുടെ വചനം ഞങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തണമേ. കർത്താവേ, പ്രതിസന്ധി കാരണം, ദുഃഖം കാരണം, രോഗപീഠകൾ കാരണം, കടബാധ്യതകൾ കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റ് പ്രയാസങ്ങളും കാരണം, കുടുംബ തകർച്ചകൾ കാരണം ഞങ്ങൾക്ക് അസ്വസ്ഥപ്പെടുന്ന ഞങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥത എടുത്തു മാറ്റി ഞങ്ങളുടെ സമാധാനം അങ്ങ് പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ വചനമയച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ സൗഖ്യവും സമാധാനവും നൽകി
ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ വചനം പാലിക്കുന്നതിന് അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് അവിടുന്ന് എഴുതണമേ. ഞാൻ നിൻ്റെ ഹൃദയത്തിൽ എൻ്റെ വചനം എഴുതും എന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും തുടച്ചു മാറ്റി ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ പരിപൂർണമായി വിശുദ്ധീകരിച്ച് അങ്ങയുടെ കൽപ്പനകൾ ഓരോന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വാർത്തെടുക്കണമേ. ദൈവമേ, ഞങ്ങൾ പാലിക്കേണ്ടതായ അങ്ങയുടെ വചനം ഓരോന്നും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് എഴുതി ചേർക്കണമേ. ആ വചനത്തെ ധ്യാനിക്കുന്നതിനും ആ വചനത്തിൽ വിശ്വാസമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുമ്പോൾ ദൈവമേ, അങ്ങയുടെ സാന്ത്വനം, അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ ആനന്ദം, സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും നിരാശയും എടുത്തു മാറ്റി കൂടുതൽ ഊർജസ്വലമായി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദുഷ്ടരുടെ കെണികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവേ, അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവമേ, കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്, എന്നാൽ ഞാൻ വരുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് പൂർണ്ണമായി നൽകുവാനുമാണ് എന്നരുളി ചെയ്ത ഈശോനാഥ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങയുടെ ജീവൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ബലക്ഷയമേറിയ ശരീരത്തിനും മനസ്സിനും അവിടുന്ന് ശക്തി പകർന്നു തരണമേ. അങ്ങയുടെ വചനമയച്ച് ഞങ്ങളെ ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, സകല പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ വീഴാതിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ശക്തരായ ദൂതരെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും ഞങ്ങൾ പോകുന്ന ഇടമെല്ലാം അങ്ങയുടെ ശക്തരായ ദൂതർമാർ ഞങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. ദൈവമേ, തിന്മയിൽ വഴുതി വീഴുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്നരുളി ചെയ്ത ഈശോനാഥ, ഇപ്പോൾ ആരോടും പറയാതെ ഹൃദയത്തിൽ വേദനയും നൊമ്പരവുമായി എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിതങ്ങളും ദ്രോഹങ്ങളും മൗനമായി സ്വീകരിക്കുകയും മൗനമായി അനുഭവിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരിമാരിലേക്കും സഹോദരന്മാരിലേക്കും ഇപ്പോൾ തന്നെ ദൈവകൃപ അയച്ച്, ദൈവത്തിൻ്റെ വചനമയച്ച് ഇപ്പോൾ തന്നെ അവരെ ശക്തിപ്പെടുത്തുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ. ദൈവമേ, ആരും കാണാത്തവരുടെ കണ്ണുനീർ അവിടെ നൊപ്പണമേ. കർത്താവേ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അവരെ ദുഃഖിപ്പിക്കുന്നു, അവരെ പ്രയാസപ്പെടുത്തുന്നു. പുറത്തു പറയാൻ പറ്റാത്ത അനേകം വ്യക്തികൾ പുറത്തു പറഞ്ഞാൽ എല്ലാവരും പരിഹസിക്കപ്പെടുന്നു എന്ന് വിചാരിച്ച് എല്ലാവരാലും ഒറ്റപ്പെടും അല്ലെങ്കിൽ ഉപദ്രവം കൂടത്തേയുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവേ, വീടിൻ്റെ നാല് കോണുകളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന സഹോദരിമാരിലേക്കും സഹോദരന്മാരിലേക്കും ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപാ കടാക്ഷം കടന്നു ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല അന്ധകാരവും ദൈവത്തിൻ്റെ പ്രകാശത്താൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശം പകരട്ടെ. കുടുംബങ്ങളിൽ, ഭവനങ്ങളിൽ, എല്ലാ മുറികളിലേക്കും ദൈവത്തിൻ്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ. കുടുംബങ്ങളിൽ വസിക്കുന്ന, ഭവനങ്ങളിൽ വസിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ. ഈ നിമിഷം അന്ധകാരം വിട്ടുപോകട്ടെ. അന്ധകാരത്തിൻ്റെ എല്ലാ കാപട്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു. കർത്താവേ, എല്ലാ ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും എൻ്റെ പ്രിയ സഹോദരങ്ങളെ അവിടുന്ന് രക്ഷിക്കണമേ. ഈ രാത്രിയിൽ അവരെ കാത്തു പരിപാലിക്കണമേ. സകല തിന്മയിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. ദൈവമേ, തിന്മ ചെയ്യുന്ന എല്ലാവർക്കും അത് തിന്മയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ തന്നെ അവരിലേക്ക് അയക്കണമേ. കർത്താവേ,
തിന്മ ചെയ്യുന്ന എല്ലാ മക്കൾക്കും പാപം ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അനുതാപമെന്ന പുണ്യം ആവശ്യമാണ് എന്ന വലിയ ബോധ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും ഞങ്ങളുടെ വീഡിയോയുടെ എല്ലാ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദൈവത്തിൻ്റെ വലിയ കൃപാ കടാക്ഷങ്ങളും ദൈവത്തിൻ്റെ ചൈതന്യവും എപ്പോഴും അവരിൽ നിലകൊള്ളട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ കാത്ത് സംരക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയിൽ ആശ്രയിക്കുന്ന എൻ്റെ ഈ സഹോദരങ്ങൾക്ക്, എൻ്റെ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ, അപ്രതീക്ഷിതമായ ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്നിപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കണം, അവർ മനസ്സിലാകത്തക്കവണ്ണം കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നതിനായി നന്ദി അർപ്പിക്കുന്നു. ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ജോലി ചെയ്യുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നൈറ്റ് ഷിഫ്റ്റിലുള്ള എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഉറക്കം വരാതെ അനേക വർഷങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട കണ്ണുകളിലേക്ക് ഈ രാത്രിയിൽ അവിടുന്ന് ഗാഢനിദ്ര അയച്ച് സമാധാനപരമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഒരു പ്രഭാതം കൂടി കാണുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും ഭവനങ്ങളെയും ഞങ്ങൾ കിടക്കുന്ന മുറിയെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിലും എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് എല്ലാം കർത്താവേ ഭദ്രമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്ത്വനം അനുഭവിച്ച്, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് സുഖമായി സന്തോഷമായി ദൈവികമായ സമാധാനത്താലും ആനന്ദത്താലും ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഗാഢനിദ്ര നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ദൈവീക പ്രകാശം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഭവനത്തിലും നിറഞ്ഞു നിൽക്കുന്നതിന്, ദൈവീക ചൈതന്യം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം അങ്ങയുടെ വലിയ കൃപാകടാക്ഷങ്ങൾ നമ്മുടെ മേലും നമ്മുടെ കുടുംബാംഗങ്ങളിലേക്കും അയക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.